ദേശീയപാതയിലെ വൈറ്റില, പാലാരിവട്ടം എന്നീ രണ്ടു മേൽപ്പാലങ്ങളുടെയും പണി നിലച്ചതോടെ യാത്രക്കാർ ഏറെ നേരം വഴിയിൽ കുടുങ്ങിക്കിടക്കേണ്ട ഗതികേടിലാണ്. രാവിലെയും വൈകുന്നേരവുമാണ് തിരക്ക് കൂടുതൽ. അവിടെ നിന്നും അമ്പിളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിലൊന്നായ വൈറ്റിലയിലെ മേൽപ്പാലത്തിന്റെ പണി നിലച്ചതോടെ ബുദ്ധിമുട്ടിലാകുന്നത് യാത്രക്കാരാണ്. അതോടൊപ്പം പാലാരിവട്ടം മേൽപ്പാലത്തിലെ അറ്റകുറ്റപ്പണി കൂടി നിലച്ചതോടെ ബൈപ്പാസിൽ ഗതാഗത കുരുക്കും അതിരൂക്ഷമായി തുടരുകയാണ്. രാവിലെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും ഭയങ്കര ബ്ലോക്ക് തന്നെയായിരുന്നു. രക്ഷയില്ല, ഇത് നമ്മളെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രത്യേക പരിപാടി തന്നെയായിട്ടാണ് ഇത് കണക്കൂട്ടിയത്. വരുന്ന ആൾക്കാർക്ക് ഇനിയും കാശ് കട്ടുപിടിക്കാനായിട്ട് ഈ ഒരു പരിപാടിയാണ് നടക്കുള്ളൂ. ഇങ്ങനെയുള്ള ബിസിനസ്സാണ് ഇപ്പൊ ഏറ്റവും വിജയിക്കുന്നത്. മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറും രാവിലെ സ്കൂളിലും നമ്മൾ ജോലിക്കാരൊക്കെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഒടുക്കത്തെ കഷ്ടപ്പാണ് ഈ ബ്ലോക്ക് കാരണം. എങ്ങെത്താൻ പറ്റണില്ല, പണിക്കൊക്കെ പോണത് വൈകിയാണ് പോണത്. വർക്കിനൊക്കെ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. അതിന്റെ പണിയൊക്കെ കാരണം ഒരു രക്ഷയില്ല. ഞങ്ങളുടെ ഓട്ടത്തിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട്. ഈ ക്യൂവിൽ കിടന്ന് ഈ ഡീസലും കത്തി ചെല്ലുമ്പോഴത്തേക്കും കാശൊന്നും കിട്ടാണ്ടാവില്ല. വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നമുക്ക് സമയത്ത് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റില്ല. ഒരു സ്ഥലത്ത് രാവിലെ വർക്കിനൊന്നും പോകാൻ പറ്റില്ല ഈ സമയത്തൊക്കെ. ഇവിടെയും വൈറ്റിലൊക്കെ ഈ സ്ഥിരം ബ്ലോക്ക് തന്നെ, പതിവ് ബ്ലോക്ക് തന്നെ. പാലത്തിന്റെ പണി വന്നപ്പോ തന്നെ ബ്ലോക്ക് മാറും എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും ഒരു ആശ്വാസം എന്ന് വെച്ചു. പാലം പണി തുടങ്ങി, പണി കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തെ പാലത്തിന് വിള്ളലും ഇതൊക്കെ സിമെന്റിന്റെ അംശം കണ്ടെത്തിയെന്നത്ര. ഇപ്പൊ ടൂലർ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും കയറ്റി എത്താൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവിടെ കുറേ നിൽക്കേണ്ടി വരും, സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. നല്ല ബ്ലോക്കാണ്, കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. എല്ലാ ദിവസവും ഓഫീസിൽ ലേറ്റ് ആയിട്ടാണ് പണി ചെയ്യുന്നത്. ഇത് ഭയങ്കര ഒരു ദുരിതമാണ്. ഇത് എന്നാ ശരിയാവും ഒരു ഐഡിയ ഇല്ല. പണി തീർക്കാൻ എന്നാ ഉദ്ദേശിക്കുന്നത്? ആര് ആരോട് പറയും എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു കൊല്ലമായിട്ടും ഞങ്ങൾ എടുങ്ങേറായിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശോചനീയമാണ്. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള യാത്രയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.